പവർവിഷൻ ടി വി ഒരുക്കുന്ന മന്ത് ഓഫ് ഇൻ്റർസെഷൻ എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമിലൂടെ ലോകം എമ്പാടും വിവിധ ടൈം സോണുകളിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന വിവിൻ പാസ്റ്റർ, അതേപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമുക്ക് വേണ്ടി പാടി നമ്മൾ ഒരുമിച്ച് ആരാധിക്കുവാൻ നമുക്ക് ബലം നൽകിയ പ്രിയ ടീമിൻ്റെ നേതൃത്വത്തിലുള്ള ശക്തമായ കൊയർ, ഇതിന് പുറകെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനവുമായി ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഈ വചനം ശ്രദ്ധിക്കുന്ന പതിനായിരക്കണക്കിന് ആൾക്കാർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ നിലവാരത്തിൽ ജോലിസ്ഥലത്തോ റൂമിലോ യാത്രയിലോ വാഹനത്തിലോ ഒക്കെ ആയിരിക്കാം, പക്ഷെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കുന്നു എന്നുള്ള തികഞ്ഞ ബോധ്യത്തോടുകൂടി വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. കർത്താവ് നിങ്ങളെ തൊടും, കർത്താവിൻ്റെ കരം നിങ്ങളെ സ്പർശിക്കും, വചനം നിങ്ങളെ ശുദ്ധീകരിക്കും. പലരും പല പ്രതിസന്ധി കൂടെ കടന്നു പോകുന്നതായിട്ട് എനിക്കറിയാം. ചാറ്റ് ബോക്സിൽ, യൂട്യൂബിൽ, ഫേസ്ബുക്കിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഒത്തിരി പ്രതിസന്ധി കൂടെ പോകുന്ന ആൾക്കാരെ കാണുവാൻ കഴിഞ്ഞു. അവരുടെയൊക്കെ ലൈഫിലൊരു ചോദ്യമുണ്ട്, എന്നു മാറും ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ, എന്നു മാറും ഞങ്ങളുടെ ഈ പ്രതിസന്ധി, ഒന്നു മാറി മറ്റൊന്ന്. മൂത്ത മോഹൻ്റെ അസുഖം മാറുമ്പോൾ ഇളയ മകൻ അസുഖം, അങ്ങനെ ഒന്നിന് പുറകെ ഒന്നാട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യമുണ്ടാവും, എന്തുകൊണ്ടാണ് കർത്താവേ ഇങ്ങനെ സംഭവിക്കുന്നത്? എൻ്റെ കുടുംബം ഒരു ശാപം പിടിച്ച കുടുംബമാണോ, അതോ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്ന അനേകർ എന്നെ കേൾക്കുന്നുണ്ട്. അവരോടിന്ന് ദൈവാത്മാവെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവെ എന്നെ ഒന്ന് സ്പർശിക്കണമേ, എൻ്റെ കുടുംബത്തിനകത്ത് അവിടുത്തെ സാന്നിധ്യം ഇറങ്ങണമേ, അവിടെ നിന്നെ ശുദ്ധീകരിക്കണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും, നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, നിങ്ങൾ സൗഖ്യമാകും, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരും. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ ഈ ദൈവത്തിൻ്റെ വചനം ശക്തിയുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം, അത് മൂർച്ചയുള്ള ഏത് ഇരുവായ്ത്രിയുള്ള വാളിനേക്കാളും മൂർച്ചയുള്ള ദൈവത്തിൻ്റെ വചനം, പാറയെ തകർക്കുന്ന ദൈവത്തിൻ്റെ വചനം, എത്ര കഠിന ഹൃദയത്തെയും തകർക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഏത് ഉള്ളറയിലായിക്കോട്ടെ, ജയിലറയിലായിക്കോട്ടെ, ആരും എത്താത്ത സ്ഥലത്തായിക്കോട്ടെ, മൊബൈലിന് റേഞ്ച് കിട്ടാത്ത സ്ഥലത്തായിക്കോട്ടെ, പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ അടുക്കലെത്തും. അതുകൊണ്ടായിരിക്കുന്ന സ്ഥാനത്ത് വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവജനമായിരിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്തെ മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. സ്തോത്രം. ഈ ദിവസങ്ങളിലൊക്കെ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് വളരെ ശക്തമായ ക്ലാസുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഈ മാസത്തെ ഈ തീമിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ദൈവജനത്തിൽ കൂടെ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. മധ്യസ്ഥത അണയ്ക്കുക, അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന, ഇതൊക്കെ ഈ വിഷയത്തിനകത്ത് വരുന്ന കാര്യങ്ങളാണ്.
പഴയ നിയമകാലത്ത് ഏറ്റവും വലിയൊരു മധ്യസ്ഥത നമ്മൾ കാണുന്നത് യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്ന സമയം അവർ ചെയ്ത ചില പാപത്തിൻ്റെ പരിണിത ഫലമായി ദൈവം കോപിച്ചിട്ട് അവരെ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മോശ ജനത്തിൻ്റെ ദൈവത്തിൻ്റെയും ഇടയിൽ നിന്ന് മധ്യസ്ഥ അണക്കിയാണ് അവരെ കൊല്ലരുത് അവരെ നശിപ്പിച്ച് കളയരുത് എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതേപോലെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഈ ലോകത്തിൽ മനുഷ്യാവതാരമെടുത്ത് 3.5 വർഷക്കാലം തൻ്റെ ശുശ്രൂഷ പരിസ്ഥിതി ശുശ്രൂഷ ചെയ്ത് കാൽവറി ക്രൂശ് മരണത്തിൽ കൂടെ തൻ്റെ ജനത്തെ വീണ്ടെടുക്കാനുള്ള വലിയ പ്രായച്ചിത്ത യാഗം നടത്തി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തിൻ്റെ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി പിതാവിൻ്റെ അടുക്കൽ മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുന്നു. 3. മധ്യസ്ഥത കാണുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ നമ്മൾ വളരെ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. എന്നാൽ നാം ചില കാര്യങ്ങളിൽ മധ്യസ്ഥത അണയ്ക്കണമെന്നാണ് ദൈവാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. മധ്യസ്ഥത എന്ന വാക്കിന് പല രീതിയിൽ ആൾക്കാർ അതിനെ അർത്ഥവ്യാഖ്യാനം നടത്തുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു ദൈവദാസനോട് ഒരു വിശ്വാസിയോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് പറയാൻ അവകാശമുണ്ട്. ദൈവവചനം അതനുശാസിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പാസ്റ്റർ എന്ന് പറയാം. സ്തോത്രം. പക്ഷെ മരിച്ചു പോയൊരു വ്യക്തിയോട് നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവവചനം അനുശാസിക്കുന്നില്ല. നമുക്ക് അവകാശമില്ല. മരിച്ചുപോയൊരു വ്യക്തിയോട് എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയാനും നമുക്ക് അവകാശമില്ല. ദൈവവചനത്തിന് അതിന് അടിസ്ഥാനമില്ല. പക്ഷേ ഈ മധ്യസ്ഥത എന്ന് പറയുന്നത് ജീവനോടിരിക്കുന്ന ഒരു വ്യക്തിയോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് എനിക്ക് പറയാൻ കഴിയും. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അത് ദൈവവചനം അടിസ്ഥാനമുണ്ട്. യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ശിഷ്യന്മാർ യേശു കർത്താവിൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. സ്തോത്രം. പെട്ടെന്ന് ആ ഒരു ഭാഗം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ചിലപ്പോൾ ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലേ, അവരെന്താണ് ഇങ്ങനെ ചോദിച്ചതെന്ന് നമ്മൾ ചിന്തിക്കും. അവിടെ രണ്ട് രീതിയിൽ അർത്ഥമാക്കാൻ കഴിയും. യേശു പ്രാർത്ഥിക്കുന്നത് പോലെ, യേശു രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു, വെളുപ്പാങ്കാലത്ത് പ്രാർത്ഥിക്കുന്നു, പകൽ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു. യേശു പ്രാർത്ഥിക്കുന്ന പോലെ അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. യേശു പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങൾക്കും ഒന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങളെ അതിനുവേണ്ടി ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി താ, ഞങ്ങൾക്കും ഒന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള അർത്ഥം നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അല്ല, പ്രാർത്ഥിക്കേണ്ട ഒരു രീതി എങ്ങനെ തുടങ്ങണം, എങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച് അവസാനിപ്പിക്കണം, ഇതൊന്ന് പറഞ്ഞതാ എന്ന് ആ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അങ്ങനെ യേശു കർത്താവ് രണ്ട് രീതിയിലും അവർക്ക് കാണിച്ചു കൊടുത്തു. പ്രാർത്ഥിക്കേണ്ട രീതി പറഞ്ഞു കൊടുത്തു, അതേപോലെ തന്നെ പ്രാർത്ഥിക്കേണ്ട എങ്ങനെന്ന് കാണിച്ചും കൊടുത്തു. സ്തോത്രം. ഇത് രണ്ടും ചെയ്തതിന് ശേഷം യേശു കർത്താവ് അവിടെ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. സ്തോത്രം. ആ സ്റ്റോറി ഇപ്രകാരമാണ്. ആ സ്റ്റോറിയിൽ ഇപ്രകാരം പറയുന്നു, ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ പോയി അർദ്ധരാത്രിയിൽ മുറിയിൽ ഡോറിൽ കൊട്ടിയിട്ട് പറയുകയാണ്, എൻ്റെ വീട്ടിൽ മറ്റൊരു സ്നേഹിതൻ വന്നിരിക്കുന്നു, അവൻ ആഹാരം കഴിച്ചിട്ടില്ല, അവൻ വിശന്നിരിക്കുകയാണ്, അവന് വേണ്ടി എനിക്ക് ചില അപ്പം വായ്പ തരണം. ഈ ഡോറിൽ കൊട്ടുന്ന സ്നേഹിതൻ്റെ ശബ്ദം തിരിച്ചറിയാവുന്ന അകത്ത് കിടക്കുന്ന സ്നേഹിതൻ പറയുകയാണ്, ഞാനിപ്പോൾ എഴുന്നേറ്റ് വരാൻ കഴിയത്തില്ല, എൻ്റെ കൂടെ കുഞ്ഞുങ്ങൾ കിടക്കുന്നു, എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒഴിവൊഴിവ് പറയുന്ന കാര്യമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ തമ്മിലുള്ള സ്നേഹബന്ധം വളരെ വലുതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒഴിവ് പറയുന്നത്. അല്ലാതെ ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ ഒഴിവ് പറയത്തില്ല. അപ്പോൾ എന്നിട്ടും ഈ സ്നേഹിതൻ കൊട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ രണ്ടുപേരുടെയും സ്നേഹബന്ധം ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടുപേരുടെയും സ്നേഹബന്ധം വളരെ ആഴമുള്ളതും ദൃഢവുമാണ്. അല്ലെങ്കിൽ മറ്റുള്ള വലിയ സ്നേഹബന്ധമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പറയും, ഒത്തിരിയേറെ കൊട്ടിക്കഴിഞ്ഞാൽ അവൻ ഇറങ്ങി വന്ന് എന്നെ വഴക്കുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് വേണമെങ്കിൽ കൊട്ടാതെ പോകാം. പക്ഷേ എത്ര കൊട്ടിയാലും എൻ്റെ സ്നേഹിതനൊന്നും പറയത്തില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവൻ കൊട്ടിക്കൊണ്ടേയിരുന്നു. അവസാനം ഈ കൊട്ട് കേട്ട് അവസാനം
അകത്ത് കിടക്കുന്ന സ്നേഹത്തിന് എഴുന്നേറ്റ് വന്നിട്ട് അവന് വേണ്ടുവോളം കൊടുത്തു. സ്തോത്രം. ഇതിന് രണ്ട് രീതിയിൽ വ്യാഖ്യാനമുണ്ട്. ഒന്നാമത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത്, കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ മുട്ടിക്കൊണ്ടേയിരിക്കണം. ഈ ലോകത്തിലെ ഒരു സ്നേഹിതൻ അവന് വേണ്ടി ഇറങ്ങി വന്ന് തന്നെങ്കിൽ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും, മുട്ടുവീൻ നിങ്ങൾ തുറക്കപ്പെടുമെന്നുള്ള ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം അതല്ല. സ്തോത്രം. ഈ സ്നേഹിതൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മറ്റൊരു സ്നേഹത്തിൻ്റെ വീട്ടിൽ കൊട്ടാനുള്ള കാര്യം എന്നറിയാമോ? ഈ അപ്പൻ ചോദിക്കാനുള്ള കാര്യം, ഈ വന്ന സ്നേഹിതൻ വിശന്നിട്ടല്ല അവൻ മുട്ടുന്നത്. അവൻ വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ടുണ്ട്, അവന് വിശപ്പില്ല, അവൻ അപ്പത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ അവൻ മുട്ടുന്നത് മറ്റൊരു സ്നേഹിതന് വേണ്ടിയാണ്. വിശന്നിരിക്കുന്ന അവൻ്റെ വീട്ടിൽ അർദ്ധരാത്രിക്ക് കയറി വന്ന ആ വിശന്നിരിക്കുന്ന ആ സ്നേഹിതന് വേണ്ടിയാണ് ആ മറ്റേ സ്നേഹിതൻ പോയി അവൻ്റെ വേറൊരു സ്നേഹിതൻ്റെ മുന്നേ പോയി ഡോറിൽ മുട്ടുന്നത്. നമ്മുടെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങളൊക്കെ ഉയരും. ഒന്നുമില്ലേ വീട്ടിൽ കൊടുക്കാൻ, അതൊക്കെ ചിന്തിക്കും. ഇന്നത്തെ കാലം വെച്ച് തട്ടിച്ച് നോക്കണ്ട, അന്നത്തെ കാലത്ത് അങ്ങനെ ഫുഡൊന്നും ബാക്കി വെക്കത്തില്ല, പുളിച്ചതും വളിച്ചതൊന്നും വീട്ടിൽ സൂക്ഷിക്കത്തില്ല. അതൊക്കെ അന്നത്തെ ആ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ പോലെ റെഫ്രിജറേറ്റർ സിസ്റ്റമൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ആഹാര സാധനങ്ങൾ കീപ്പ് ചെയ്യത്തില്ല. അതുമാത്രമല്ല, അർദ്ധരാത്രിയിലാണ് കയറി വരുന്നത്, ഫുഡിൻ്റെ സമയത്തല്ല, അത്താഴ വരുന്നതിൻ്റെ സമയത്തല്ല. അപ്പോൾ സമയമല്ലാത്ത അർദ്ധരാത്രി സമയത്ത് ഒരു മനുഷ്യൻ കയറി വരുന്നു. അന്നത്തെ കാലത്ത് വാഹനങ്ങളില്ല, കഴുതപ്പുറത്തോ വാഹന മൃഗങ്ങളുടെ പുറത്താണ് യാത്ര തിരിച്ചു വരുന്നത്. അപ്പോൾ വഴിദൂരം കണക്കാക്കാൻ കഴിയത്തില്ല, ചിലപ്പോൾ വഴി താമസിച്ച് വരാം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ കടന്നു വന്ന ആ സ്നേഹത്തിൻ്റെ വിശപ്പ്, ആ വീട്ടിലുണ്ടായിരുന്ന ആഹാരം കഴിച്ച് വയറ് നിറച്ചിരിക്കുന്ന സ്നേഹിതൻ ഏറ്റെടുത്തിട്ട് ഓടിച്ചെന്നിട്ട് മറ്റൊരു സ്നേഹിതൻ്റെ വീട്ടിൽ മുട്ടുന്നു. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്, നമ്മളോട് വന്ന് പറയുന്ന ചില വിഷയങ്ങൾ. ചില അർദ്ധരാത്രികളിൽ, ചിലരുടെ പ്രയാസങ്ങളുടെ അർദ്ധരാത്രികളിൽ, ചിലരുടെ ബുദ്ധിമുട്ടിൻ്റെ അങ്ങേയറ്റത്തെ സമയത്ത്, എല്ലാവരാലും കൈവിടപ്പെട്ട് നീറുന്ന സമയം, വളരെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മളോട് വന്ന് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് ഉപേക്ഷയായി വിചാരിക്കാതെ അവൻ്റെ വേദന, അവൻ്റെ വിശപ്പിനെ നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ ഏറ്റെടുത്തിട്ട് അതുമായി ദൈവത്തിൻ്റെ പാദപ്പെടുത്തി മുട്ടുമടക്കണം. പ്രൈസ് ഗാഡ്. അത് വെറും പേരിന് വേണ്ടിയും ആൾക്കാരെ ബോധിപ്പിക്കാനുമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ പാദപ്പെടുത്തി മുട്ടുമടക്കി അതിന് മറുപടി കിട്ടുന്നിടവരെ നമ്മൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം, കർത്താവേ ആ പൈതലെ വിടുവിക്കണമേ, ആ സഹോദരിയെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു കരയണം. സ്തോത്രം. അതാണ് മധ്യസ്ഥത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ വിഷയത്തിന് മറുപടി മേടിച്ചിട്ട് അവിടുന്ന് പോകാവൂ. സ്തോത്രം. നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നത് പ്രാർത്ഥിക്കാം എന്നു പറയും, പ്രാർത്ഥിക്കാറില്ല. സ്തോത്രം. എപ്പോഴും ദൈവമക്കളുടെ കാര്യം ചിന്തിച്ചോണം, നമ്മുടെ പ്രശ്നങ്ങളിൽ കിടന്ന് നമ്മൾ കറങ്ങുന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രശ്നങ്ങൾ പലതും മാറുന്നില്ലെങ്കിൽ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പ്രശ്നങ്ങൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രതിസന്ധികൾ മാറുന്നില്ല, പ്രശ്നങ്ങൾ മാറുന്നില്ല, അങ്ങനെ ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ ഓർത്തോണം. രണ്ടാമത്തെ വിഷയം, നിങ്ങളുടെ മറുപടികൾ തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ വായിൽ നിന്ന് വീണ ചില വാക്കുകൾ കടമായി കിടപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനോട് പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അവനോടും ദൈവത്തോടും നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. ഇത് സാധാരണ ഒരു ഭാഷ പോലെ നമ്മൾ പറയാറില്ലേ, ബ്രദറെ പ്രാർത്ഥിച്ചോളാം, സഹോദരി പ്രാർത്ഥിച്ചോളാം എന്ന് പറയാറില്ലേ. ദൈവം കുറിച്ച് വെച്ചു, ദൈവസ്ഥലിൽ കണക്ക് ബോധിപ്പിക്കണം. ആ സഹോദരി അല്ലെ സഹോദരന് മുന്നിൽ നമ്മൾ കടമ്പെട്ടിരിക്കുന്നു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇതെന്താ പ്രാർത്ഥിച്ചില്ലേ കുഴപ്പം എന്താണ്? നമുക്ക് വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും കാലഘട്ടമാണിപ്പോൾ. ഇഷ്ടംപോലെ പ്രയർ റിക്വസ്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ഈസിയാണ് ഇപ്പോൾ, പ്രാർത്ഥിക്കാൻ പോലും വേണ്ട, കൈകൂപ്പുന്ന ഒരു ചിഹ്നം അയച്ചിട്ട് നമ്മളിടും പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചോ? ഇല്ല. സ്തോത്രം. അങ്ങനെ കണക്ക് നോക്കിയാൽ നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ എഴുന്നേൽക്കുമ്പോൾ, സ്തോത്രം, നമ്മുടെ കർത്താവ്
അല്ല സാമിനെ ഒന്ന് അനുഗ്രഹ എൻ്റെ പേര് സാം എന്നാണ്, സാമിനെ ഒന്ന് അനുഗ്രഹിച്ചേക്കാമെന്ന് പറഞ്ഞ് എഴുന്നേക്കുന്ന ഉടനെ പിശാജ് കൊണ്ടുവന്ന് മൂന്ന് ബക്കറ്റ് വലിച്ചു വെക്കും. ഒന്നാമത്തെ ബക്കറ്റ് നിന്റെ നാവിൽ നിന്ന് വീണ വാക്കുകൾ, പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ പ്രാർത്ഥിച്ചിട്ടില്ല. രണ്ടാമത്തെ ബക്കറ്റിൻ്റെ അകത്ത് വാട്സപ്പിൽ നമ്മൾ അയച്ചു കൊടുത്ത മെസ്സേജുകളും കൊണ്ടുവരുന്നത് ഏണ്ട് ഇവൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. മൂന്നാമത്തെ ഫേസ്ബുക്കിനകത്ത് കമൻറ്റിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നു, ബ്രദറെ ധൈര്യമായിട്ടിരിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ കടപ്പെട്ടിരിക്കുന്നു. ബക്കറ്റ് മൂന്നാമത്തെയും വലിച്ചു വെക്കും. ഇതെല്ലാം മുന്നേ വെച്ചിട്ട് പറയും, ഇവനെ എങ്ങനെ അവിടുന്ന് അനുഗ്രഹിക്കുന്നത്? ഇവൻ കണ്ടോ പുറമേ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയുമോ? കഴിയത്തില്ല. വിടുവിക്കാൻ കഴിയുമോ? കഴിയത്തില്ല. ബിക്കോസ് ദൈവം നീതിമാനായ ദൈവമാണ്. നീതി വിട്ടൊന്നും കർത്താവ് ചെയ്യത്തില്ല. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, വെറും വാക്ക് പറയരുത്, പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ. പ്രാർത്ഥിക്കാമെന്നൊരു വ്യക്തിയോട് പറഞ്ഞാൽ ആ പറയുന്ന സമയത്ത് പ്രാർത്ഥിച്ചോണം. ഒരു വാക്കിൽ കർത്താവേ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവ് വിടിവിക്കണേ എന്നൊരൊറ്റ വാക്ക് പ്രാർത്ഥിച്ചോണം. വൈകിട്ട് പോയി എൻ്റെ അച്ചായ നിങ്ങൾ പ്രാർത്ഥിക്കാൻ മറന്നുപോകും. സ്തോത്രം. ഇതൊക്കെ വലിയ കാര്യമാണോ സഹോദര? ഇതൊക്കെ വലിയ കാര്യമാണ്. സ്തോത്രം. നമ്മുടെ നാവിൽ നിന്ന് വീഴുന്ന വാക്ക് ഉവ ഉവൊന്നും ഇല്ല ഇല്ല എന്ന് വായിക്കണം. ഇതിന് രണ്ടിനും ഇടയ്ക്കൊരു വാക്ക് പറയരുത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ പല വിടുതലും തടയപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ നാവിൽ നിന്ന് വീണ വാക്കുകളുമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. യാക്കോബരുടെ ലേഖനത്തെക്കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ ക്ലാസ്സുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പറയുന്നൊരു വാക്കുണ്ട്, നാവ് ചെറിയ അവയവെങ്കിലും വലിയ കാട് കത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, ചെറിയ തീപ്പെട്ടിക്കൊള്ളി ചൊരച്ച് കത്തിച്ച് വിടുന്ന ഒരു ചെറിയ തീ വലിയ കാട്ടുതീ പോലെ പടർന്നുപോയി കത്തിച്ചല നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നത് പോലെ നമ്മുടെ ഈ നാവ് നമുക്ക് ലഭിക്കേണ്ട അനേക അനുഗ്രഹങ്ങളെ കത്തിച്ചു കളയും. സ്തോത്രം. നെഗറ്റീവായിട്ട് പറഞ്ഞാൽ കത്തിച്ചു കളയും. പക്ഷെ ഈ നാവ് കൊണ്ട് നീ അനുഗ്രഹത്തിൻ്റെ കാര്യം ചെയ്താൽ നിന്റെ അനുഗ്രഹങ്ങൾ കത്തിപ്പോയത് അല്ലെങ്കിൽ കത്തിപ്പോകാതിരിക്കും. സ്തോത്രം. കത്തിപ്പോയത് മടങ്ങി വരും. സ്തോത്രം. അപ്പോൾ നാവ് സൂക്ഷിക്കണം. ഹല്ലേലൂയ. നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ദിവസങ്ങളിൽ നമ്മൾ പറയാവൂ. സ്തോത്രം. പ്രവർത്തിക്കാവൂ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ മടങ്ങി വരട്ടെ. സ്തോത്രം. ഇവിടെ ഈ സ്നേഹിതൻ അവന്റെ വിഷപ്പേറ്റെടുത്തു. സ്തോത്രം. ആ വിഷപ്പേറ്റെടുത്ത് അവൻ പോയി ആ ഡോറിൽ മുട്ടി അപ്പവുമായിട്ടാ തിരിച്ചു വന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്ര പേർ ഈ ഒരു ആവശ്യഭാരത്തോട് മറ്റുള്ളവരുടെ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്? സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ശോധന ചെയ്ത് നന്നായിരിക്കും. ഹല്ലേലൂയ. ദൈവമേ, ഇന്ന വ്യക്തിയെ അനുഗ്രഹിക്കണമേ, അല്ല ഇന്ന വ്യക്തിയുടെ മോനെ കർത്താവ് ക്യാൻസർ ആണല്ലോ, കർത്താവ് വിടിവിക്കണേ എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട് സഹോദരങ്ങളെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനല്ലല്ലോ, എൻ്റെ മോക്കല്ലല്ലോ, അപ്പുറത്തേക്ക് അറിയാച്ചാൻ്റെ മോക്കല്ലേ, അപ്പോൾ പ്രാർത്ഥിക്കുന്നതിനൊരു എരിവ് കാണത്തില്ല. പക്ഷേ നമ്മുടെ വിശപ്പായി മാറണം എന്ന് പറഞ്ഞാൽ കൊട്ടല നിർത്തരുത്, വിടുതൽ കിട്ടുന്നതിനും വരെ. എന്ന് പറഞ്ഞാൽ കർത്താവേ എൻ്റെ കുഞ്ഞിനാണിത് വന്നെങ്കിൽ ഞാൻ എത്രത്തോളം അലറി നിലവിളിക്കും, അതേപോലെ വേണം ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ. അവിടെയാണ് വിടുതൽ നടക്കുന്നത്. സ്തോത്രം. അങ്ങനെ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഇയ്യോബിനോട് പറയുന്നുണ്ട്, ഇയ്യോബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ സ്ഥിതിക്ക് ഭേദം വന്നു. പക്ഷെ നമ്മൾ ഈ ഫോർമുല എടുത്തിട്ട് ഇപ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ കർത്താവ് ആദ്യം തന്നെ അവസാനം അറിയുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ മുന്നിൽ ആരും നാടകം കളിക്കരുത്. നിൻ്റെ പ്രാർത്ഥന ആത്മാർത്ഥതയോടായിരിക്കണം. അങ്ങനാണെങ്കിൽ മാത്രമേ നിൻ്റെ വിഷയത്തിന് മറുപടി ലഭിക്കത്തുള്ളൂ. അല്ലാതെ ഈ സംഭവങ്ങളൊന്നും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ദൈവം ശിഷ്യന്മാർക്ക് കൈമാറിയ ഒരു വലിയ മെസ്സേജാണ്, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇടിവ് നിന്ന് പ്രാർത്ഥിക്കണം. ഇത് ഹല്ലേലൂയ ദൈവാത്മാവ് അവരെ പഠിപ്പിച്ചു. ഞാൻ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരട്ടെ. സ്തോത്രം. യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത് 17, 16, 17 വാക്യങ്ങളാണ്. അതിൻ്റെ മുകളിൽ 15-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം ഇപ്രകാരം കാണുന്നുണ്ട്, എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ
എഴുന്നേൽപ്പിക്കും. സ്തോത്രം. വിശ്വാസത്തോടു കൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും, മറ്റ് പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരും. സ്തോത്രം. അത് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. സ്തോത്രം. പക്ഷേ ഇവിടുത്തെ വിഷയം, ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്, പാസ്റ്ററെ പ്രാർത്ഥിച്ചു വിടുതൽ ലഭിച്ചു, ഒരാശ്വാസമൊക്കെ കിട്ടി, മോന് സൗഖ്യമൊക്കെ വന്ന് കർത്താവേ, പക്ഷെ വീട്ടിലോട്ട് ചെന്നപ്പോൾ വീണ്ടും ഒരു വല്ലായ്മ. സ്തോത്രം. ഹല്ലേലൂയ. എന്തെന്നറിയത്തില്ല, ആ പ്രാർത്ഥിച്ച സമയത്ത് വളരെ സമാധാനമായിരുന്നു, പക്ഷെ വീട്ടിൽ ചെന്നപ്പോൾ വളരെ പ്രതിസന്ധികൾ വീണ്ടും ഉണ്ടാകുന്നു. ഇതെന്താ കാരണം എന്ന് പലപ്പോഴും ചോദിച്ചിട്ടില്ലേ? അതിൻ്റെ ആൻസറാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രൈസലോ. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന കർത്ത രോഗികളെ സൗഖ്യമാക്കും, വളരെ ഫലിക്കുന്ന കാര്യമാണ്, വിടുതൽ നടക്കും, കാര്യമെല്ലാം ശരിയാ. അവിടെ ഒരു അടുത്ത വാക്ക് സെൻറ്റൻസ് പറഞ്ഞ് കേട്ടോണം. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആത്മാർത്ഥതയോട് ദൈവസ്ഥലിൽ കടന്നു വന്നൊരു മനുഷ്യൻ, അവൻ പാപസംബന്ധമാണ്, അവൻ രോഗം വ്യാപരിച്ചെങ്കിൽ അവനെ കർത്താവ് സൗഖ്യമാക്കും, അവൻ്റെ പാപത്തെ കർത്താവ് ക്ഷമിക്കും. പാപം നിമിത്തം രോഗങ്ങൾ വരും, രോഗം പല രീതി വരും. എല്ലാം ഞാൻ എളുപ്പം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, മൂന്ന് നാല് രീതിയിൽ രോഗം വരാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ രോഗം വരുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനത നിമിത്തം രോഗം വരും എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരം മണ്ണുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് ഈ മണ്ണായ ശരീരം ബലഹീനമാണ്. പ്രായമൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ ഉപയോഗങ്ങളും ഫാസ്റ്റ് ഫുഡിൻ്റെ ഒക്കെ ഉപയോഗം നിമിത്തം നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാം. സ്തോത്രം. അല്ലെങ്കിൽ നല്ലപോലെ മഴ നനഞ്ഞ് നമുക്ക് കുടയില്ലാതെ നടന്നുപോയി, പെട്ടെന്ന് വീട്ടിൽ വന്നു പനി പിടിക്കാം. സ്തോത്രം. അല്ലെങ്കിൽ രാത്രി രാവിലെ മുഴുവൻ എന്തെങ്കിലും ജോലി ചെയ്തു, വെയിലത്ത് നിന്ന് ജോലി ചെയ്തപ്പോൾ തലവേദന ഉണ്ടാകാം. അതിനെ നിങ്ങൾ ശാസിക്കുകയും പൽസിക്കുകയും ഒന്നും വേണ്ട. ഒന്ന് നല്ലപോലെ കുളിച്ച് ഒന്ന് കിടന്നുറങ്ങിയാൽ ചിലപ്പോൾ ആ തലവേദന അങ്ങ് മാറും, അല്ലെ? ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ ആ പനി വിട്ടു മാറിക്കോളും. സ്തോത്രം. ഹല്ലേലൂയ. ശരീരത്തിൻ്റെ ബലഹീന നിമിത്തം രോഗങ്ങൾ വരാം. അത് വൈദ്യന്മാരെ മുന്നിൽ പോകുന്നതുകൊണ്ടൊന്നും നിങ്ങൾക്ക് വിരോധമൊന്നും വേണ്ട, ദൈവവചനം അതിന് എതിർപ്പൊന്നുമില്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രോഗശാന്തിക്ക് വേണ്ടി പിടിച്ചു നിൽക്കാം, അത് ചെറിയ കാര്യമല്ല. സ്തോത്രം. പക്ഷേ ഈ പനിയുടെ ഗുളിക കഴിക്കുമ്പോൾ പനി മാറുന്നെങ്കിൽ സന്തോഷം, പക്ഷേ മാറുന്നില്ലെങ്കിൽ. സ്തോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരിത്താസിൽ പോയി, പുഷ്പകരി പോയി, ബിലിവേഴ്സിൽ പോയി, എന്നിട്ടും രോഗം മാറുന്നില്ല. സ്തോത്രം. അങ്ങനെ വരുമ്പോൾ ഈ രോഗത്തിന് മറ്റൊരവസ്ഥയുണ്ട്, അത് ബാധയാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ, 12 സംവത്സരക്കാരൻ രക്തസ്രാവക്കാരിയായ സഹോദരി ഏറിയോന്ന് വൈദ്യന്മാരാൽ സഹിച്ചു. സ്തോത്രം. ആ സഹോദരി ഉള്ള കാശ് മുഴുവൻ ചെലവാക്കിയിട്ടും ആ സഹോദരിയുടെ രോഗത്തിന് സൗഖ്യം വന്നില്ല. ആ സഹോദരിയുടെ രോഗം മരുന്ന് കഴിച്ചാൽ മാറത്തില്ല, അത് ബാധയാണ്. സ്തോത്രം. ഈ ബാധ പല രീതിയിൽ മനുഷ്യനെ പിടിക്കാം. പാപം ചെയ്തതുകൊണ്ട് ഈ ബാധ കയറി പിടിക്കാം. 2, യേശു ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നില്ലെങ്കിൽ ബാധ വ്യാപിക്കാൻ സാധ്യതയുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ മന്ദിരമാണ് നിന്നെ ഒരു ബാധയും തൊടത്തില്ല, ഒരു ശത്രു നിന്നെ തൊടത്തില്ല, ഒരാഭിചാരം നിനക്ക് ഫലിക്കത്തില്ല. പക്ഷേ ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഫലിക്കാം. 3 രോഗം എന്ന് പറയുന്നത്, സ്തോത്രം, ദൈവ അനുവദിച്ചുണ്ടാകുന്ന രോഗം. അത് ദൈവിക പദ്ധതിയാണ്. ഒരു മനുഷ്യനും കൈവച്ചാൽ രോഗസൗഖ്യം ഉണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ പരിശോധനയിൽ കൂടെ കടത്തിവിട്ട് അവനെ നല്ല പൊന്നാക്കി മാറ്റുവാൻ, അല്ലെങ്കിൽ അവനെ ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ ചില കാര്യങ്ങൾ കർത്താവ് അനുവദിക്കും. അത് ദൈവത്തിൻ്റെ സമയത്ത് മാത്രമേ അത് മാറത്തുള്ളൂ, ചിലപ്പം മാറിയില്ലെന്നും വരും. സ്തോത്രം. ഇതിനി ആര് വന്ന് കൈവച്ചാലും ആ രോഗത്തിന് സൗഖ്യം വരുത്തില്ല. ഈ പറയപ്പെട്ട 3 രോഗങ്ങൾ മനുഷ്യൻ ഇങ്ങനെ ഹല്ലേലൂയ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. 1 പറഞ്ഞ രോഗം ഹോസ്പിറ്റലിൽ പോയാൽ മാറും, 2 രോഗം പ്രാർത്ഥിച്ചെങ്കിലേ മാറത്തുള്ളൂ. അപ്പം ഈ 2 രോഗമാണ് ഇന്ന് കൂടുതലായി മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇങ്ങനെ വിട്ടുമാറി നിൽക്കുന്നത്. അതെന്താണ് കാര്യം? ഒരു പ്രാവശ്യം കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗം മാറുന്നു. സ്തോത്രം. മാറിയതിന് ശേഷം വീട്ടിൽ ചെല്ലുമ്പോൾ വേറെ രോഗം വരുന്നു. അപ്പം അതിൻ്റെ അർത്ഥം ദൈവവചനത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടാത്മാവിൻ്റെ ശക്തി ഇറങ്ങിപ്പോയി, ഇച്ചിരൂടെ നല്ല സ്ഥലം തപ്പിപ്പോയി. തപ്പിപ്പോയിട്ട് കിട്ടാതെ നോക്കി. ഇപ്പോൾ പുള്ളി ചിന്തിച്ചു, ഈ ദുഷ്ടശക്തി ചിന്തിച്ചു, ഈ ഇവിടെ കറങ്ങി നടന്നിട്ട് കാര്യമില്ല, ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോകാമെന്ന് വിചാരിച്ച് മടങ്ങി വന്നിട്ട് പുള്ളി 1-7 കൂട്ടിക്കൊണ്ട് വന്ന് നല്ല അടിച്ചു വാരി കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് കയറി വീണ്ടും പാർത്തു എന്ന് പറഞ്ഞാൽ, ആദ്യം 1 ബാധയുള്ളായിരുന്നു, പിന്നെ 7 ബാധ ഇവിടെ വന്ന് കയറി. അപ്പോൾ എത്രത്തോളം പ്രശ്നമായി നിങ്ങൾ ചിന്തിച്ചോണം. എന്തുകൊണ്ടാണ് 7 വന്ന് കയറാൻ കാര്യം?
അടിച്ചു വാരിയൊക്കെ ഇട്ടു, കാര്യം ശരിയാ, പക്ഷെ കയറേണ്ട വ്യക്തി അതിനകത്ത് കയറിയില്ല എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് സ്ഥാനം കൊടുത്ത് യേശു ക്രിസ്തു വസിക്കാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരു ബാധ നിന്നെ തൊടത്തില്ല. സ്തോത്രം. അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങളുടെ ലൈഫിൽ ഒന്നിന് പുറകെ ഒന്നാട്ടിങ്ങനെ പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, പാപങ്ങൾ ദൈവത്തോട് ക്ഷമയോദിക്കേണ്ട ദൈവത്തോട് ക്ഷമയോദിക്കണം, ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കണം, ദൈവത്തിൻ്റെ വചനം എന്ത് പറഞ്ഞിട്ടുണ്ടോ അതനുസരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ കാര്യം ചിന്തിച്ചോണം, ഈ ലോകത്തിൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും, അതിനകത്തൊരു മാറ്റവും ഇല്ല. അതിന് ജാതിയോ മതമോ ഒന്നും ഒരു വിഷയമല്ല. മഴ എല്ലായിടത്തും പെയ്യും, കാറ്റ് എല്ലായിടത്തും കിട്ടും, തണുപ്പ് എല്ലായിടത്തും കിട്ടും, വെള്ളം എല്ലായിടത്തും കിട്ടും, പണം കിട്ടും, ഇതെല്ലാം കാര്യങ്ങൾ ശരി. ആരെ മുഖപക്ഷം ദൈവം നോക്കും? ദൈവമല്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. സ്തോത്രം. ഈ അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കുമ്പോൾ ചിന്തിക്കരുത് ഞാൻ ദൈവത്തിൻ്റെ ആളാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അതിൻ്റെ അകത്തൊരു മെയിൻ കാരണമുണ്ട്, ദൈവത്തോട് ഉടമ്പടി ചെയ്ത് നിയമം ചെയ്ത വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളും തരുന്ന സ്തുതി സ്തോത്രങ്ങൾ മാത്രമേ മുകളിലേക്ക് ഉയരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത് യാഗം ചെയ്ത് നിയമം ചെയ്ത് ഉടമ്പടി ചെയ്ത ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമേ ദൈവം അങ്ങോട്ട് എന്തെങ്കിലും സ്വീകരിക്കത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സ് മറന്നു പോകരുത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും, പക്ഷേ ദൈവത്തോട് ഉടമ്പടി ചെയ്ത് ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമേ ദൈവം അങ്ങോട്ട് സ്വീകരിക്കത്തുള്ളൂ, അവനു മാത്രമേ നിത്യത ഉറപ്പാകത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിച്ചത് കൊണ്ട് ഞാൻ സ്വർഗരാജ്യത്തിൽ എത്തുന്നൊന്നും ചിന്ത വേണ്ട. അത് വേണമെന്നുണ്ടെങ്കിൽ ഈ ദൈവവചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നോ അതിൻ പ്രകാരം ജീവിതത്തെ ക്രമീകരിച്ച് നമ്മളെ ദൈവത്തിന് വിട്ടുകൊടുത്ത് ക്രിസ്തുവിൻ്റെ മന്ദിരമായി എന്നെ മാറ്റണമെന്ന് പറഞ്ഞ് ദൈവസ്ഥനെ സമർപ്പിച്ച് യേശു കർത്താവിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ യേശു കർത്താവ് നമ്മളിൽ വസിക്കും. ഈ അത്യന്ത ശക്തി നമ്മളിൽ വസിക്കുമ്പോൾ ഒരു ബാധയ്ക്കും നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല, ഒരു ശക്തിയും നിങ്ങളെ തൊടത്തില്ല. സ്തോത്രം. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം കൂടെ നിർത്തേണ്ടവനെ നിങ്ങൾ കൂടെ നിർത്തിയിട്ടില്ല, നിങ്ങളെ ദൈവത്തിന് വിട്ടുകൊടുത്തിട്ടില്ല. വിട്ടുകൊടുക്കണം. സ്തോത്രം. ഇതിവിടെ എഴുതി വച്ചിരിക്കുന്ന മുഴുവൻ നമുക്ക് അനുസരിക്കാനുള്ളതാണ്. സ്തോത്രം. വായിച്ചു വിടാനുള്ളതല്ല, നമ്മൾ ഹല്ലേലൂയ അനുസരിക്കാനുള്ളതാണ്. വിശുദ്ധ വചനത്തെക്കുറിച്ച് പറയുന്നത് നമ്മളെല്ലാവരും ബുക്കുകൾ വായിക്കും, പക്ഷെ നമ്മളെ വായിക്കുന്നൊരു ബുക്കാണ് വിശുദ്ധ ബൈബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് വായിക്കുമ്പോൾ നമ്മളെ അത് വായിക്കുന്നുണ്ട്, ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കണം. അപ്പോൾ 17-16 വാക്യത്തിൽ പറയുന്നുണ്ട്, പിന്നെ പാപം ക്ഷമയോദിച്ചിട്ടും ദൈവത്തോട് ഞാൻ ക്ഷമയോദിച്ചു കർത്താവേ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് ക്ഷമയോദിച്ചിട്ടും പ്രശ്നങ്ങൾ മാറുന്നില്ല, പ്രതിസന്ധികൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നേ അഞ്ഞടിച്ചിട്ടിരിക്കുന്നു. അവിടെ രണ്ടാം അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന കുറിച്ച് പറയുന്നൊരു വിഷയമാണ്. പക്ഷേ തമ്മിൽ പാപങ്ങളെ ഏറ്റുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാപം മുഴുവൻ ഞാൻ പോയി ബിബിത് പാസ്റ്ററോട് പറയണം എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ബിബി പാസ്റ്റർ പാപങ്ങൾ മുഴുവൻ എന്നോട് വന്ന് പറയണം എന്നല്ല എന്ന് പറഞ്ഞാൽ കുംഭസാരമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ബിബി പാസ്റ്ററോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്ക ചെന്നിട്ട് ക്ഷമ ചോദിച്ചിട്ട് മാത്രമേ ആരാധിക്കാനെത്താവൂ. സ്തോത്രം. പ്രാർത്ഥിക്കാനെത്താവൂ. സ്തോത്രം. അങ്ങനെ ക്രമീകരണം പ്രാപിക്കാതെ മുന്നോട്ട് പോയാൽ പിശാച് പിടിമുറുക്കും, ബാധ നിന്നെ പിന്തുടരും. സ്തോത്രം. അപ്പോൾ ക്രമീകരിക്കാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കണം. അത് അപ്പനോടാണെങ്കിലും അമ്മയോടാണെങ്കിലും കുഞ്ഞുങ്ങളോടാണെങ്കിലും അമ്മായിപ്പനോടാണെങ്കിലും അമ്മായിമയോടാണെങ്കിലും ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. അതുമാത്രമല്ല, പിശാച് നിന്നെ പിടിച്ച് കെട്ടിയിടും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പല വിഷയങ്ങൾക്കും മറുപടി ലഭിക്കാത്തതിൻ്റെ രണ്ടാമത്തെ വിഷയം ഞാനീ പറയുന്നത്, തമ്മിൽ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കണം, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കണം, എന്നിട്ട് അന്യോന്യം പ്രാർത്ഥിക്കാനാണ് പറഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തി പ്രയാസം കൂടെ കടന്നു പോകുമ്പോൾ ആ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്നിൽ പാപം വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. രണ്ട്, ആ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തി പാപം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ആ പ്രശ്നത്തിന് മറുപടിയും ലഭിക്കത്തില്ല. അപ്പോൾ പ്രധാന വിഷയം എന്ന് പറയുന്നത്
ദൈവസന്നിധിയിൽ ഏറ്റുപറയേണ്ടത് ദൈവത്തോട് ഏറ്റുപറയണം, മനുഷ്യനോട് ഏറ്റുപറയേണ്ടത് മനുഷ്യനോട് ഏറ്റുപറയണം. സ്തോത്രം, ഹല്ലേലൂയ. 17-ാമത്തെ വാക്യം, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എന്നുദ്ദേശിക്കുന്നത്, സ്തോത്രം, കോൺസെൻട്രേഷൻ മാത്രമല്ല. കോൺസെൻട്രേഷൻ മസ്റ്റാണ്. കോൺസെൻട്രേഷൻ ഇല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. കോൺസെൻട്രേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയും ഏകാഗ്രതയോടെ ഞാൻ പ്രാർത്ഥിച്ചു. ഏകാഗ്രത എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൈൻഡ്, നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് മൂന്നും പ്രാർത്ഥനയിൽ പ്രസന്റ് ആയിരിക്കണം. സ്തോത്രം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ വാഗൊണ്ട് നമ്മൾ ഉരുവിടുന്നുണ്ട്, മൈൻഡ് ഇങ്ങനെ കറങ്ങുകയാണ്. സ്തോത്രം. ടെലഫോൺ ബില്ല് അടയ്ക്കാനുണ്ട്, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാവുന്ന കാര്യം, അയ്യോ ഇന്ന സഹോദരി വിളിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിച്ചില്ലല്ലോ, ഇതെല്ലാം ഓർക്കുന്ന എപ്പോഴെന്നറിയാമോ? നമ്മൾ വാഗൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈൻഡ് അവിടെ പ്രസന്റ് അല്ല. ദൈവമക്കളെ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം അത് മാത്രമല്ല, പിന്നെയോ ഏകാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന എന്ന് ഉദ്ദേശിച്ചത് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പാവങ്ങളേറ്റുപറഞ്ഞ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് നല്ല ഏകാഗ്രത ഹൃദയത്തോട് ദൈവസ്ഥലി മുട്ടുമടക്കുന്ന പ്രാർത്ഥനയാണ് നീതിയുമാൻ്റെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നന്നായിരുന്നു. പലപ്പോഴും വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥന ഈ ടെറസിൻ്റെ മേളിൽ പോകുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധയോടാണോ പ്രാർത്ഥിക്കുന്നത്? ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ടോ? ഈ കാലഘട്ടം എന്ന് പറയുന്നത് മാസ്കിൻ്റെ കാലഘട്ടമാണ്. ഞാൻ എൻ്റെ ഒരു പ്രസംഗ വിഷയം അത്, മാസ്കിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുക്ക് ഒരു രീതി സംസാരിക്കും, അതേ ആ വ്യക്തി മറ്റൊരട മുന്നിൽ വേറെ രീതി സംസാരിക്കും എന്ന് പറഞ്ഞാൽ മാസ്ക് ഇങ്ങനെ പോക്കറ്റ് കിട്ടുകൊണ്ട് നടക്കുന്ന കാലഘട്ടമാണ്. ചിരിക്കണ ചിരിക്കും, സൗമ്യത കാണിക്കണ സൗമ്യത കാണിക്കും, സ്നേഹം കാണിക്കണ സ്നേഹം കാണിക്കും. ദൈവമക്കളെ, നമുക്ക് മാസ്ക് വേണ്ട. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ക്രമീകരിക്കേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചില്ലെങ്കിൽ പല വിഷയങ്ങളും കെട്ടപ്പെടും. സ്തോത്രം. ഇന്ന് കെട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന് ഏറ്റവും വലിയ കാര്യം അറിയോ? നമ്മുടെ നാവ് കൊണ്ട് തന്നെ നമ്മളെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങൾ നമ്മളെ കെട്ടിക്കൊണ്ടിരിക്കുക, നമ്മുടെ പാപ സ്വഭാവങ്ങൾ നമ്മളെ കെട്ടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ കെട്ടി 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 അവസാനം എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ കിടക്കുക. ദൈവമക്കളെ, ദൈവത്തെ കളിപ്പിക്കല്ലേ പ്രൈസോളോ. അഗ്നിജാലക്കൊത്തുള്ള കണ്ണുള്ളവൻ്റെ മുന്നിൽ നമ്മളായിരിക്കുന്നത്. ദൈവസന്നിധിയിൽ നീതിമാന്റെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, അത് വളരെ ഫലിക്കുന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇനിയും പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം. പോയി ചോദിക്കേണ്ടത് പോയി ചോദിക്കണം. അല്ല, ഫോണിൽ ഇട്ടത്തുള്ള ദൂരെയാ, ഫോണിൽ വിളിക്കണം. നാണം കേട് വിചാരിക്കണ്ട. ദൈവജനത്തിൽ പറയുന്നറിയാവോ, നിന്റെ കണ്ണ് നിന്നെ കിടച്ച വരുത്ത് നിങ്ങൾക്ക് ചൂന്നെടുത്ത് കളയാനാ, നിന്റെ വലങ്കൈ നിന്നെ സ്വർഗരായത്തി വരാൻ തടസ്സമാണ് വെട്ടിക്കളയാനാ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വെട്ടിയ ചരിത്രമുണ്ടോ? കണ്ണെടുത്ത് ചൂന്ന് കളഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം നിത്യതയെ നഷ്ടപ്പെടുത്തുന്ന, നിന്റെ ശരീരത്തോട് പറ്റിയിരിക്കുന്ന, നിന്റെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന, ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ പോലും അതിനെ വെട്ടിക്കളയണമെന്ന് ദൈവാത്മാ പറയുന്നത് എന്ന് പറഞ്ഞാൽ നാണം കേട് വിചാരിക്കണ്ട. ഞങ്ങളെ കുടുംബം, അയ്യോ ഞങ്ങളുടെ കുടുംബക്കാർ അങ്ങനെയൊന്നും ചെയ്യുന്നവർ, അതൊന്നും നോക്കണ്ട. ദൈവസ്ഥാനിൽ നിലമ്പാടുമെന്ന് ക്ഷമ ചോദിക്കണം. ആ വ്യക്തിയെ വിളിച്ച് ക്ഷമ ചോദിക്കണം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയെ നമ്മൾ എടുത്തു കാണിക്കുന്നുണ്ട്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അടുത്തത് പറയാണ്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. ഇതെന്തിനാ അങ്ങനെ പറയാൻ കാര്യം? ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യന്ന് പറയാൻ കാര്യം എന്തുവാ? ഏലിയാവ് ചെയ്ത പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും സ്വർഗത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്ന ഏതോ ഒരു വലിയ വ്യക്തിയാണ് ചിന്തിച്ചിട്ട്, അങ്ങനെ വലിയ ദൈവത്വമുള്ള മനുഷ്യനെന്ന് ചിന്തിക്കും. നമ്മളെപ്പോലെ പേടിയുള്ള, നമ്മളെപ്പോലെ അല്ലല്ലയ്യ വിശപ്പുള്ള, നമ്മളെപ്പോലെ കരയുന്ന, നമ്മളെപ്പോലെ ഓടാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഉറക്കം വരുന്ന, നമ്മുടെ കൂട്ട എല്ലാ സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു ഏലിയാവ്. സ്തോത്രം. അതിനകത്ത് ഒരു മാറ്റവും ഇല്ലായിരുന്നു. സ്തോത്രം. അതൊക്കെ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചാൽ മനസ്സിലാവും. പക്ഷേ ഇതെല്ലാം ഏലിയാവ് ഹല്ലേലൂയ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അവനെ വ്യത്യസ്തനാക്കിയത് അവനൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. സ്തോത്രം. അവൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനായിരുന്നു. അതിന് വ്യക്തമായ തെളിവ് രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്. അവിടെ പറയുന്നുണ്ട്, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഒരു ദൈവം. സ്തോത്രം. സേവിച്ച് നിൽക്കുന്ന ദൈവം
നമ്മളൊക്കെ എങ്ങനെയായി ചെയ്യുന്നത്? നമ്മളൊക്കെ സേവിക്കുന്നത് ഞായറാഴ്ചയാണ് സേവിക്കുന്നത്. ഞായറാഴ്ച ഭയങ്കര സേവനമാണ്. ഞായറാഴ്ച കഴിഞ്ഞാൽ ഈ ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല. സ്തോത്രം. ഞാൻ ഇടവിടാതെ സേവിച്ചു നിൽക്കുന്ന എൻ്റെ ദൈവം. ദാനിയോട് പറഞ്ഞ് സിംഹക്കോഴി ഇട്ടിട്ട് രാവിലെ രാത്രി ഉറങ്ങാൻ രാജാവ് ദാനിയാലേ നീ ഇടവിടാതെ സേവിച്ചു നിൽക്കുന്ന നിന്റെ ദൈവം. ഇടവിടാതെ സേവിക്കണം, ഇടവിടാതെ. സ്തോത്രം. നമ്മൾ ഞായറാഴ്ച അങ്ങോട്ട് ബൈബിൾ എടുത്ത് കക്ഷത്തിൽ വെക്കും, ഒരൊറ്റ പോക്കാ വെള്ളയുടുപ്പ് പോക്കിയിട്ട്. ഇപ്പൊ വെള്ളയൊന്നും വേണ്ട, ഏതായാലും മതി. അങ്ങോട്ട് വന്നിട്ട് കുറെ പരിപാടിയൊക്കെ നടത്തും. സ്തോത്രം. രണ്ട് കാര്യങ്ങളിൽ നമ്മുടെ ആത്മീയ ലോകം തെറ്റിക്കിടക്കുക, രണ്ട് കാര്യങ്ങളിൽ. അതുകൂടെ പറഞ്ഞാൽ ഓടിപ്പോവാം. ആരാധന. ഈ ആരാധന എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്തോത്രം. ദൈവത്തിന് നമ്മുടെ മനസ്സിൽ നിന്ന് കൊടുക്കുന്നതാണ് ആരാധന. സ്തോത്രം. അത് ചിലപ്പോൾ കരച്ചിലായിരിക്കാം, ചിലപ്പോൾ ഉറക്കി അല്ലെലിയ പറയായിരിക്കാം, ചിലപ്പോൾ കൈകൊട്ടി ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ നിലത്ത് കിടന്ന് കരയുന്നതായിരിക്കാം. നമുക്കറിയത്തില്ല. ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ദൈവത്തോട് പ്രതികരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്ന് അതാണോ ആരാധന? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ നിങ്ങളോട് പിണങ്ങ് ദയവാക്ഷമിക്കണം. ആരാധന എന്ന് പറയുന്നത് നമ്മൾ പ്രചോദനം കൊടുത്തുണ്ടാകേണ്ടതല്ല. സ്തോത്രം. ഞാൻ വർഷങ്ങൾ ഗൾഫിലുണ്ടായിരുന്ന മനുഷ്യനാണ്. ഞാൻ ബിസിനസ്സുകാരനായിരുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് അവിടെയായിരുന്നു. ഇപ്പം നാട്ടിലുള്ള ഓക്കെ കുടുംബം നാട്ടിലും ഭർത്താവ് ഗൾഫിലുള്ള ഒരാൾ നാട്ടിലോട്ട് വരിക എന്ന് വിചാരിക്കുക. രണ്ട് വർഷം കഴിഞ്ഞ് വരിക, തിരുവനന്തപുരം എയർപോർട്ടിൽ വരിക. തിരുവനന്തപുരം എയർപോർട്ടിൽ വരുമ്പോഴത്തേക്ക് കുഞ്ഞിനെ കൊണ്ട് പോവുക, ഒരു 5 വയസ്സുള്ള മോനെ കൊണ്ട് പോവുക, അപ്പനെ റിസീവ് ചെയ്യാൻ പോവുക. അപ്പം ഈ അമ്മ പറഞ്ഞു കൊടുക്കുക, മോനെ ഇടാ നിൻ്റെ അപ്പൻ എയർപോർട്ടിൽ വരികയാണ്, ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഐ ലവ് യു പറഞ്ഞോണം, അപ്പനെ കെട്ടിപ്പിടിക്കണം, ഉമ്മ കൊടുക്കണം. ഓ കേട്ടോ അല്ലേ പപ്പ 2 വർഷം കഴിഞ്ഞ് വരുമല്ലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഈ അമ്മ കൊണ്ടുപോകുന്നത്. അങ്ങോട്ട് ചെന്ന് അവൻ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പേ നമ്മൾ കണ്ടു. ഒരു കൊച്ച പോലീസുകാരുടെ കാലിൻ്റെ ഇടയിൽ കൂടെ കയറി അപ്പനെടുക്കെ ഓടിപ്പോന്ന് കണ്ടു. അതിൻ്റെ അർത്ഥം ഇതാരും പറഞ്ഞ് ചെയ്യിക്കേണ്ട കാര്യമല്ല. അപ്പനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ നിന്നെ ആരും പറഞ്ഞ് ചെയ്യിക്കണ്ട. 5000 10000 വാട്സ് വെച്ച് ഇളക്കണ്ട. നീ അകത്തു തീയുണ്ടോ, അകത്തു സ്നേഹമുണ്ടോ, നീ ദൈവത്തെ ആരാധിക്കും. സ്തോത്രം. ഞാൻ ഒരു കാര്യം ഓപ്പണായിട്ടങ്ങ് പറയാം, അല്ലാത്ത ഒന്നും മുകളിലോട്ട് പോകത്തില്ല. സ്തോത്രം. കുറെ ബഹളം, സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാവുന്നല്ലാതെ ദൈവം നിന്റെ ആരാധനയെ പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി കണ്ണുനീരെ വീണുള്ളെങ്കിലും അത് ഹൃദയത്തിൻ്റെ അകത്തുനിന്നായിരിക്കണം. സ്തോത്രം. എങ്കിൽ മാത്രമേ ദൈവം പ്രസാദിക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അത് മതി, ഒത്തിരി ഒന്നും വേണ്ട. ദൈവം പ്രസാദിക്കണം. എൻ്റെ മോൻ അവിടുന്ന് കരയുന്ന കണ്ടോ, അവൻ എന്നെ ഓർത്തുകൊണ്ടായി കരയുന്നേ, ഞാൻ ചെയ്തത് ഓർത്തുകൊണ്ടായി കരയുന്നത്. സന്തോഷം കൊണ്ട് കരയുക. ഇതുക്കുള്ള എന്തുവാണ് വേണ്ടത്? കൈ കൊട്ടിക്കൂ, നിങ്ങൾ ബഹളം ഉണ്ടാക്കിക്കൂ, ഒക്കെ സന്തോഷം. പക്ഷേ ഒരു കാര്യം, ദൈവം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഹേമിച്ചിട്ട് ചെയ്തതല്ലെങ്കിൽ നടു ഉളുക്കി പിടിക്കും. സ്തോത്രം. വെറുതെ നിങ്ങളുടെ സ്വന്തം ബലത്തിൽ ചാടരുത്, ദൈവാത്മാവ് പ്രേരിപ്പിച്ച് വേണം ചെയ്യാൻ. യഹോവയെ ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. നിന്റെ അകത്ത് ജീവനുണ്ടോ, നീ സ്തുതിക്കും. ആരും പറഞ്ഞിട്ടല്ല, നിന്റെ അകത്ത് ജീവൻ ഉണ്ടെങ്കിൽ നീ ദൈവത്തെ സ്തുതിക്കും. ആര് തന്ന ജീവൻ? എൻ്റെ യേശു എനിക്ക് തന്ന ജീവൻ എന്നിൽ വ്യാപരിക്കുന്നതുകൊണ്ട് എന്തൊക്കെ തന്നാലും ആരൊക്കെ പറഞ്ഞില്ലെങ്കിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. സ്തോത്രം. പണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നു, നിങ്ങളുടെ അപ്പച്ചൻ പാസ്റ്റർ മുട്ടങ്കി ഗുർഗീസ് അപ്പച്ചൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരാള് അന്നത്തെ കാലത്ത് ഈ പെന്തക്കോസ് ആരാധന തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാവല്ലോ മറ്റു ചില സഭയുടെ ആരാധനകളായിരുന്നു. അവിടെ സ്തോത്രം അല്ലല്ലോ എന്ന് അധികം പറയത്തില്ല. അപ്പോൾ ഓരോ അച്ചായൻ കർത്താവുങ്കിലേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അതവിടെ പാടില്ല. അങ്ങനെ പുള്ളിക്കാരൻ വന്നിട്ട് സ്തോത്രം അല്ലേലും ഒക്കെ പറയുക, അന്നത്തെ കാലത്ത് ചെരിപ്പൊന്നുള്ള കാലമല്ല. അപ്പോൾ അവിടുത്തെ നടത്തുന്ന അച്ചായന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ സ്തോത്രം അല്ലേലും എന്ന്. അപ്പോൾ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ തോമസ് അഞ്ഞു വന്നേടാ, അതെ നീ ചെരുപ്പ് നിനക്ക് വേണോ? എനിക്ക് ചെരുപ്പ് വേണം, നിനക്ക് നല്ലൊരു ചെരുപ്പ് ഞാൻ മേടിച്ചുതരാം, പക്ഷെ ഒരു കണ്ടീഷൻ, അടുത്ത ഞായറാഴ്ച സവായോഗത്തിന് വന്നിട്ട് മിണ്ടായിരുന്നോണം, പുത്തൻ ചെരുപ്പാണ്. ഓക്കെ താങ്ക് യു. ഉടൻ തന്നെ ചെരുപ്പ് മേടിച്ചു കൊടുത്തു. അവൻ ആ പുതിയ ചെരുപ്പ് കൊണ്ടുവന്ന് പുറത്തിട്ടിട്ട് സവായോഗത്തിന് കയറി ഇങ്ങനെ വായും പൊട്ടിയിരിക്കുക. അകത്ത് ജീവൻ വ്യാപരിക്കുന്നവൻ ഇതങ്ങോട്ട് കത്താൻ തുടങ്ങി. കത്തി ഇരുന്ന് 1 മണിക്കൂർ പിടിച്ചിരുന്ന് നോക്കി, പറ്റുന്നില്ല. അവസാനം പുള്ളി വിളിച്ചു പറഞ്ഞു, എനിക്ക് ഭാരകണ്ഠ ചെരുപ്പ് വേണ്ടായേ, അല്ലേലൂയ എന്ന് പറഞ്ഞ് അന്യഭാഷ പറയാൻ തുടങ്ങി.
അകത്ത് ജീവനുണ്ടെങ്കിൽ നിന്നെ പിടിച്ചിരുത്താൻ പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. അത് അവിടെ വിടുക. രണ്ടാമത്തെ വിഷയം മരണമാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ മരണമെന്ന് പറഞ്ഞ് എന്തുവാ? നമ്മുടെ ആത്മീയ ലോകത്തിൻ്റെ കാര്യമായി പറയുന്നത്, പല ആൾക്കാരും മുന്നിൽ സാക്ഷി പറയുന്നത് കേട്ടിട്ടുണ്ട്, ദൈവം എന്നെ എനിക്ക് ഞാൻ മരിക്കത്തക്ക രോഗം പിടിച്ചു, എനിക്ക് ദൈവം ആയുസ് നീട്ടിത്തന്നു, ഞാൻ വീണ്ടും ജോലിയിൽ പ്രവേശിക്കുകയാണ്, വീണ്ടും ഞാൻ ഗൾഫിലേക്ക് പോവുകയാണ്, വീണ്ടും ഞാൻ ജോലി പോവുകയാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതെല്ലാം എനിക്കൊരു കാര്യം മനസ്സിലാകുന്നത്, അവർക്ക് മരണത്തിനപ്പുറത്തുള്ളൊരു കാഴ്ചപ്പാട് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ അമേരിക്കയ്ക്ക് വിസ അടിച്ചിരിക്കുന്ന ഞാൻ ഈ കേരളത്തിൽ നിൽക്കുന്നതിനെ കുറിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കുമോ? ചുരുക്കം ഞാൻ പറയാം, നമുക്കൊരു മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അമേരിക്കയ്ക്ക് എനിക്ക് വിസ അടിച്ചു, ഞാൻ ഇവിടെ നിന്ന് പറയാണ് ഞാനിവിടെ കേരളത്തിൽ നിൽക്കുന്നത് എനിക്ക് വലിയ സന്തോഷം, ഇവിടുത്തെ മഴ എനിക്ക് ഇഷ്ടമാണ്, ഇവിടുത്തെ നെല്ല് എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞുകൊണ്ടിരിക്കുമോ? അപ്പോഴേ ഫ്ലൈറ്റിൽ കിട്ടുന്ന ഞാൻ അമേരിക്കയ്ക്ക് പോകും എന്ന് പറഞ്ഞു പറയാം. എടാ ക്രിസ്തീയ സ്വർഗീയ പൗരത്വം ഉറപ്പാക്കി നിത്യതയെക്കുറിച്ചുള്ള ആ ശ്രേഷ്ഠമായ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പരിപൂർണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത, ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ, മരണത്തിനപ്പുറത്തുള്ള ജീവിതം കണ്ടവൻ ഒരു കാരണവശാലും അവൻ ഈ ലോകത്തിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതാണ് അപ്പോസ്തലൻ പൗലോസിനടുക്കെ അനേക ദൂതുകൾ വന്ന് മാറി മാറി പറഞ്ഞു നോക്കി, അവൻ ഒരു ചഞ്ചലവുമില്ല. അവസാനം ഫിലിപ്പോസിൻ്റെ പിള്ളേരിൽ അവിടെ കൂടി വന്നിട്ട് പറഞ്ഞു, അവിടെ അവിടെ നിൽക്കുന്ന സമയത്ത് പല കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഒരു പ്രവാചകൻ വന്നിട്ട് അരക്കച്ചയെടുത്ത് പൗലോസിനെ കെട്ടിട്ട് പറഞ്ഞു, ഇതേപോലെ കെട്ടും, വെട്ടിക്കളഞ്ഞ് എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാൻ പറ്റുമോ? കൊന്നു കളയും ചിലപ്പം, എന്തൊക്കെ ചെയ്യും അതെല്ലാം ചെയ്യും. പക്ഷെ ഇതൊന്നും കണ്ടിട്ട് പൗലോസിന് പ്രശ്നമില്ല. എന്നറിയാമോ പൗലോസ് പറയുന്നത്? ഞാൻ കെട്ടപ്പെടാൻ മാത്രമല്ല, എൻ്റെ പ്രാണനെ പോലും ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരണത്തിനപ്പുറത്തൊരു ജീവിതം ഒരു ക്രിസ്തീയ വിശ്വാസി കാണുന്നില്ലെങ്കിൽ, മരണത്തെ വെല്ലുവിളിക്കുന്നില്ലെങ്കിൽ, അവൻ ഇപ്പോഴും ശിശുവാണ്, അവൻ കർത്താവിൽ വളരുന്നില്ല. കർത്താവിൽ വളരണം. സ്തോത്രം. ഈ ലോകത്തിൽ എത്ര നാൾ ജീവിച്ചു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ദൈവം നമുക്ക് തന്ന ആയുസ് കർത്താവിന് വേണ്ടി ഓടണം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം, എന്തും വരട്ടെ. ഞാനൊരു സഭയിൽ ചെന്നപ്പോൾ അവിടെ പാസ് ഇങ്ങനെ അനൗൺസ് ചെയ്യുകയാണ്, ദൈവമക്കളെ നമ്മുടെ അനാമാമ, നമ്മൾ നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ, അനാമാമയ്ക്ക് ക്യാൻസറാണ്, മൂന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞു, മക്കളൊക്കെ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്, അപ്പോൾ അമ്മച്ചി വന്നിട്ടുണ്ടെന്ന്, അമ്മച്ചി അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. നമുക്ക് അമ്മച്ചിയുടെ ആയുസ് ദീർഘിപ്പിക്കാൻ, അമ്മച്ചിക്ക് ഒരു കുഴപ്പം ഉണ്ടാകാതെ മടങ്ങി വരണം, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അമ്മച്ചി പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഒരു വാക്കൊന്ന് സാക്ഷ്യം പറഞ്ഞോട്ടെ, എനിക്ക് ആ മൈക്ക് തരാമെന്ന് ചോദിച്ചു. അമ്മച്ചി മൈക്ക് മേടിച്ചിട്ട് സാക്ഷ്യം പറഞ്ഞ എന്തെന്നറിയാമോ? അമ്മച്ചി പറഞ്ഞത്, ദൈവമക്കളെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി, പക്ഷെ ഞാൻ ഒന്ന് ആഗ്രഹിക്കുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവമക്കളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര പേർക്ക് ഈ ആഗ്രഹമുണ്ട്? ഈ ലോകത്തിലെ ചപ്പും ചവറും നോക്കി, ഈ ലോകത്തിലെ വീടും വൻമാളികളും റബ്ബർ തോട്ടവും നോക്കി നടക്കാതെ നിത്യത്തിലേക്കൊന്ന് നോക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജീവൻ നൽകിയത് ഈ ലോകത്തിൽ എന്തെങ്കിലും നേടിയെടുത്ത് ഇവിടെ കാറും വീടും വെച്ച് താമസിക്കാനല്ല, ഈ ലോകത്തിൽ നമുക്ക് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് കർത്താവിന് വേണ്ടി ഓടുക, കർത്താവിന് വേണ്ടി അത്ഭുത അല്ലെങ്കിൽ സുവിശേഷം വിളിച്ചറിയിക്കുക, അനേക ആയിരങ്ങളോട് യേശുവിനെ കുറിച്ച് പറയുക, അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുക. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവമക്കളെ ഒരു കാരണവശാലും നിങ്ങളുടെ നിത്യതയുടെ ആ വലിയൊരു ദർശനം മാറിപ്പോകരുത്. നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവിനോട് വസിക്കുന്നുള്ളതാണ്. ഞാൻ ഈ വിഷയത്തിലെ കൂടി ഒന്ന് മടങ്ങി വന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഏലിയാവ് സ്തോത്രം, താൻ പ്രാർത്ഥിച്ചപ്പോൾ തീയിറങ്ങി, താൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ നിന്നു, താൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. നോക്കിക്കേ, ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും, ഏലിയാവ് ദൈവത്തോട് പറ്റി നിന്നു. ഏലിയാവ് പറയുന്നു, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം, അങ്ങനാണെങ്കിൽ നീ ദൈവത്തോട് പറ്റി നിൽക്കുന്നെങ്കിൽ, നീ ദൈവത്തോട് കൂടെ നിൽക്കുന്നെങ്കിൽ, നിന്റെ നാവിലൊരു അധികാരമുണ്ട്, പ്രകൃതി നിന്നെ അനുസരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെല്ലാം നിനക്കെതിരാകട്ടെ? 850 പ്രവാചകന്മാർ ഒരു സൈഡിൽ നിൽക്കുന്നു, ഏലിയാവ് ഒറ്റയ്ക്ക്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഏലിയാവ് ഒറ്റയ്ക്കല്ല, ഏലിയാവിൻ്റെ കൂടെ സകലത്തിൻ്റെയും ഉടയവനായ ദൈവം ഹല്ലേലൂയ കൂടെയുണ്ട്. അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഞാനിവിടെ പറയപ്പെട്ട വിഷയത്തിൽ ഒരു മെയിൻ കാര്യമാണ്, ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചു. ഇടിഞ്ഞുകിടന്നത് ഏലിയാവ് പണിതു. അതുമാത്രമല്ല, ഇടിഞ്ഞുകിടന്ന് പണിതിന് ശേഷം രണ്ട് പക്ഷമായി നിൽക്കുന്ന യഹൂദയും ഇസ്രയേലും ഒന്നിച്ചാക്കി 12 കല്ല് വെച്ചു,
ഒന്നിച്ചാകേണ്ടത് ഒന്നിച്ചാകണം, ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കണം, പണിയേണ്ടത് പണിയണം. എന്തിനെന്നറിയാമോ? വിടുതലിന് തടസ്സമായി നിൽക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അത് ക്രമീകരിക്കണം. തീയിറങ്ങുന്നതിന് തടസ്സമായി, രോഗസൗഖ്യം ലഭിക്കുന്ന തടസ്സമായി, വിടുതൽ വ്യാപരിക്കുന്ന തടസ്സമായി എന്തെല്ലാം നിന്റെ ജീവിതത്തിലുണ്ടോ അത് പണിയപ്പെടണം. അത് പണിയപ്പെട്ടേ മതിയാവൂ. അത് മാത്രമല്ല, അവിടെ വേറെ സംഭവം നമ്മൾ കാണുന്നുണ്ട്. ഏലിയാവ് ആ യാഗപീഠത്തിന്മേൽ മുഴുവൻ ഓരോ പ്രാവശ്യവും നാല് തൊട്ട് വെള്ളം വെച്ച് കോരി നിറച്ചൊഴിച്ചു മുഴുവൻ തോടുപോലൊഴുകി. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ തീ അവിടെ കത്തത്തില്ല ചായ, ഈ ലോകത്തിലെ തീ അവിടെ കത്തത്തില്ല. അവിടെ തീ കത്തണമെന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിറങ്ങി വരണം. ഇവിടെ നീ അന്യാഗ്നി കത്തിക്കണ്ട, ഇവിടെ നീ ട്രമ്മടിച്ച് കൂട്ടി കത്തിക്കാൻ ശ്രമിക്കണ്ട, ബഹളമുണ്ടാക്കി കത്തിക്കാൻ ശ്രമിക്കണ്ട. ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ നീ ക്രമീകരിക്കാൻ തയ്യാറായാൽ സ്വർഗത്തിൽ നിന്ന് അത്യന്ത ശക്തി ഇറങ്ങി വരും. സ്തോത്രം. അവിടെ അത്ഭുതങ്ങൾ നടക്കും, അവിടെ വിടുതൽ നടക്കും, അവിടെ സ്നാനങ്ങൾ നടക്കും, അവിടെ മാനസാന്തരം നടക്കും. എന്റെ വാക്കൊക്കെ ഞാൻ വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എന്റെ പാപ സ്വഭാവങ്ങളാണോ എന്റെ വിടുതലിന് തടസ്സമായി നിൽക്കുന്നത്? എന്റെ വീടിന്റെ തടസ്സം, വീടിന്റെ അല്ലെലിയ ദൈവമേ സമാധാന തടസ്സമായി, എന്റെ കുഞ്ഞിന്റെ വിടുതലിന് തടസ്സമായി, ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നിന് പുറകെ ഒന്നായി പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുന്നു. കർത്താവേ, എന്റെ ജീവിതത്തിലെ പാപങ്ങളാണോ? ഞാൻ ക്ഷമയോദിക്കാൻ തയ്യാറാണ്. മറ്റുള്ളവരോട് ഞാൻ പോയി ക്ഷമയോദിക്കാം. ക്രമീകരിക്കേണ്ട കാര്യം ഞങ്ങൾ ക്രമീകരിക്കാം കർത്താവേ എന്ന് ദൈവത്തോട് എത്ര പേര് ആത്മാർത്ഥമായി പറയും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവേ, എല്ലാവരും ഒരു നിമിഷം എവിടെ ആയിക്കോട്ടെ, നിങ്ങൾ ഒരു നിമിഷം കർത്താവേ എന്നെ ഒന്ന് തുടരണമേ, എന്റെ കുഞ്ഞിനെ തുടരണമേ, എന്റെ പ്രിയപ്പെട്ടവളെ തുടരണമേ, കർത്താവേ എന്റെ കുടുംബത്തിലുള്ള സമാധാനം ഉണ്ടാകണം ഒന്ന് പറഞ്ഞാട്ട്. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായവനും സകലത്തിന്റെ ഉടയവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ കർത്താവേ, സമാധാനം വ്യാപരിക്കട്ടെ, വിടുതല വ്യാപരിക്കട്ടെ കർത്താവേ. അവരെ നിഹലനം നീറുന്ന വിഷയങ്ങളായിരിക്കുന്നു, അവിടുത്തെ കരം കൂടിയിരിക്കണമേ, അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപഭാരത്തിൽ നിന്ന് വിടുവിക്കണപ്പാ, രോഗ ദുഃഖങ്ങൾ വിടുവിക്കണമേ, സമാധാനം കൊടുക്കണമേ. ആരെങ്കിലും ജീവിതം അവസാനിപ്പിക്കാൻ കാത്തു നിൽക്കുന്നെങ്കിൽ കർത്താവേ അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയോ നാളുകളായി അവർ നീറുന്നപ്പാ, അത്ഭുതം കർത്താവ് ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. അവിടുത്തെ കരം തൊട്ട് വിടുവിച്ചതിനായി സ്തോത്രം കർത്താവ്. നിങ്ങളെ അനുഗ്രഹിക്കട്ടപ്പ, അവിടുത്തെ കൃപയാലങ്ക് പൊതിയണം, ദൈവിക സമാധാനത്തിലങ്ങ് നിറയ്ക്കണം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.